വെൽക്കം ടു എടിഎം ആൻഡ് വിഡ്രോ നോളജ്. ഇന്ന് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ 6-ാം ഭാഗവുമായി വന്നിരിക്കുകയാണ്. ഇന്ന് ചില പുതിയ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളാണ് നിങ്ങളെങ്കിൽ ഉടനടി സബ്സ്ക്രൈബ് ചെയ്യാം. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനടി തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടും. സമയം കളയേണ്ട, നേരെ ക്ലാസ്സിലേക്ക്. റിപ്പോർട്ടഡ് സ്പീച്ചിൽ പേഴ്സണൽ പ്രൊനൗൺസിന് സംഭവിക്കുന്ന മാറ്റങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കുറേയധികം പഠിക്കാനുണ്ട്. ക്ഷമയോടെ ഓരോ ക്ലാസ്സും കണ്ട് പഠിക്കുക. കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം നമ്മൾ പഠിച്ചത് ഇൻവേർട്ടഡ് കോമയ്ക്കുള്ളിൽ ഐ ആൻഡ് വി പേഴ്സണൽ പ്രൊനൗൺസ് ആയിട്ട് വന്നാൽ അവയ്ക്ക് എങ്ങനെയാണ് മാറ്റം സംഭവിക്കുന്നതെന്നാണ്. എന്നാൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻവേർട്ടഡ് കോമയിലുള്ള പേഴ്സണൽ പ്രൊനൗൺ യു ആണെങ്കിൽ, സെക്കൻഡ് പേഴ്സൺ ആയിട്ടുള്ള യു ആണ് ഇൻവേർട്ടഡ് കോമയിലെ പേഴ്സണൽ പ്രൊനൗൺ എങ്കിൽ അതിന് മാറ്റം എങ്ങനെയാണ് സംഭവിക്കുന്നത്. ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇൻവേർട്ടഡ് കോമയിലെ പേഴ്സണൽ പ്രൊനൗൺ യു ആണെങ്കിൽ യുവിന് മാറ്റം സംഭവിക്കുന്നത് റിപ്പോർട്ടിംഗ് വെർബിൻ്റെ ഒബ്ജക്റ്റിനനുസരിച്ചാണ്. മുമ്പ് ഐ ആം വി ആണ് ഇവിടെ വന്നിരുന്നപ്പോൾ റിപ്പോർട്ടിംഗ് വെർബിൻ്റെ സബ്ജക്റ്റിനനുസരിച്ചായിരുന്നു മാറ്റം. എന്നാൽ യു ആണെങ്കിൽ റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം ഉള്ള ഒബ്ജക്റ്റിനനുസരിച്ചാണ് മാറ്റം. അപ്പോൾ അത് ഞാനൊരു സെൻറ്റൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഹി സെഡ് യു വർക്ക് ഡെയിലി. ഇവിടെ യു വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം ഒരു ഒബ്ജക്റ്റ് ഉണ്ടാകണം. ഒബ്ജക്റ്റ് ഇല്ലായെങ്കിൽ നമ്മളൊരു ഒബ്ജക്റ്റിനെ സങ്കല്പിച്ച് അതിനനുസരിച്ചായിരിക്കണം മാറ്റം വരുത്തേണ്ടത്. എന്താണെങ്കിലും ഇവിടെ യു വന്നാൽ ഇവിടെ ഒരാൾ ഉണ്ടായിരിക്കണം. അപ്പോൾ ഹി സെഡ് യു വർക്ക് ഡെയിലി, ഇതിനകത്ത് സെഡിന് ശേഷം ഒരു ഒബ്ജക്റ്റ് കാണുന്നില്ല. അത് തന്നെ ഞാൻ മറ്റൊരു രീതിയിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഹി സെഡ് ടു മീ യു വർക്ക് ഡെയിലി. ഇപ്പോൾ കാര്യങ്ങൾ അല്പം കൂടി ക്ലിയർ ആയിട്ടുണ്ട്. സെഡ് എന്നുള്ള റിപ്പോർട്ടിംഗ് വെർബിൻ്റെ സബ്ജക്റ്റ് ഇതാണ്, ഇതാണ് സബ്ജക്റ്റ്, അതിൻ്റെ ഒബ്ജക്റ്റ് ഇതാണ്. അപ്പോൾ ഇൻവേർട്ടഡ് കോമയിലുള്ള പേഴ്സണൽ പ്രൊനൗൺ യു ആണെങ്കിൽ അതിന് റിപ്പോർട്ടിംഗ് വെർബിൻ്റെ ഒബ്ജക്റ്റ് ആയിട്ടുള്ള മീയുമായിട്ടായിരിക്കും ബന്ധം. അപ്പോൾ ഇതും ഇതും തമ്മിൽ ബന്ധമുണ്ട്. അത് ഇതിനനുസരിച്ചായിരിക്കും ഇത് മാറാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ചെക്ക് ചെയ്തു, പാസ്റ്റ് ആണ്, ടെൻസ് മാറണം, അസർട്ടീവാണ്, അതുകൊണ്ട് റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം ദാറ്റും ഉണ്ടാവണം. ഹി സെഡ് ടു മീ, അത് രണ്ട് രീതിയിൽ എഴുതാം. ഒന്നുകിൽ ഹി സെഡ് ടു മീ എന്നെഴുതാം, അല്ലെങ്കിൽ ഹി ടോൾഡ് മീ, രണ്ടും എഴുതാം. ദാ ഒന്നുകിൽ ഹി സെഡ് ടു മീ, അല്ലെങ്കിൽ ഹി ടോൾഡ് മീ, ഇത് രണ്ടിലേതെങ്കിലും ആവാം. സെഡിന് ശേഷം ടു ചേർക്കും, ടോൾഡിന് ശേഷം ടു ചേർക്കാറില്ല. അപ്പോൾ ഹി ടോൾഡ് മീ ഓർ ഹി സെഡ് ടു മീ എന്തെഴുതിയാലും അതിന് ശേഷം ദാറ്റ് ഉണ്ടായിരിക്കണം. ഇതിലേതെങ്കിലും ഒന്ന് എഴുതാം. ഹി സെഡ് ടു മീ ദാറ്റ്, ഹി ടോൾഡ് മീ ദാറ്റ്. ഇനി എന്താണ് യു എന്നുള്ളതിന് മാറ്റം വരാൻ പോവുക? യു ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മീയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ യു ആരാണ്? മീ ആയി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു നീ ഡെയിലി വർക്ക് ചെയ്യുമെന്ന്. ഈ നീ ആരാണ്? ഞാനാണ്. എന്നോടാണ് അവൻ പറഞ്ഞത്. അപ്പോൾ എന്നെ ഉദ്ദേശിച്ചാണ് അവൻ യു എന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ യു ആരാണ്? ഞാനാണ്. നമ്മൾ മലയാളത്തിലേക്ക് സർജമ ചെയ്ത് പറയുമ്പോൾ അവൻ എന്നോട് പറഞ്ഞു നീ എന്നുള്ളത് എന്നോടാണ് പറഞ്ഞത്, അപ്പോൾ ഞാനെന്നായി മാറണം. അപ്പോൾ ഹി ടോൾഡ് മീ ദാറ്റ്. മീ ആരായി മാറുന്നു? അല്ല, മീ അല്ല, യു ആരായി മാറുന്നു? ഐ. അവൻ എന്നോട് പറഞ്ഞു ഞാൻ, വർക്ക് എന്നുള്ളത് വർക്ക്ഡ് ആയി മാറും. ഹി ടോൾഡ് മീ ദാറ്റ്, യു ഐ ആയി മാറി. ഐ വർക്ക്ഡ് ഡെയിലി ബിക്കോസ് ഇവിടെ ഒബ്ജക്റ്റ് യു മീ ആയിരുന്നു. അതുകൊണ്ട് ഈ യു എന്നുള്ളത് ഇവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് യുവിനെ നമ്മൾ ഐ ആക്കി മാറ്റി. അവൻ എന്നോട് പറഞ്ഞു ഞാൻ ഡെയിലി വർക്ക് ചെയ്യുമെന്ന്. ഇനി അടുത്ത സെൻറ്റൻസിലേക്ക് വരുമ്പോൾ ഹി സെഡ് ടു അസ് യു. ഇവിടെ ഇൻവേർട്ടഡ് കോമയിൽ കിടക്കുന്ന പേഴ്സണൽ പ്രൊനൗൺ യു ആണ്. അതിന് ഈ അസുമായി ബന്ധമുണ്ടാവും. അവൻ ഞങ്ങളോട് പറഞ്ഞു
എന്താ പറഞ്ഞത്? അവൻ ഞങ്ങളെ ഉദ്ദേശിച്ച് പറഞ്ഞത്, നിങ്ങൾ ഡെയിലി വർക്ക് ചെയ്യുന്നു. നമ്മൾ മലയാളത്തിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെ പറയണം? അവൻ ഞങ്ങളോട് പറഞ്ഞു. ഈ നിങ്ങളെ ആരാക്കി മാറ്റണം? ഞങ്ങൾ. അവൻ ഞങ്ങളോടാണ് പറഞ്ഞത്. അപ്പൊ യു എന്ന് പറയുന്നത് ഞങ്ങൾ തന്നെയാണ്. ഇത് രണ്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. അവൻ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ ഡെയിലി വർക്ക് ചെയ്യുമെന്ന്. മലയാളത്തിൽ പറയുമ്പോൾ അങ്ങനെയാണ്. അപ്പോ ഹി സെഡ് ടു മീ അല്ല ടു അസ്, അല്ലെങ്കിൽ ഹി ടോൾഡ് അസ്, ഇതിലേതെങ്കിലും ഒന്ന്. ഹി ടോൾഡ് അസ് ഓർ ഹി സെഡ് ടു അസ് ദാറ്റ്. ഹി സെഡ് ടു അസ് ദാറ്റ്. ഇതിനെ ഇതിനെ മാറ്റാൻ പോകുന്നു. ഇതനുസരിച്ച് ആർക്കനുസരിച്ച് മാറണം? ദൈവനനുസരിച്ച് മാറണം. അസ് എന്നുള്ളതിൻ്റെ സബ്ജക്റ്റ് രൂപമായ വി വന്നു. വി വർക്ക്ഡ് ഡെയിലി. ഇവിടെ യു ഐ ആയി മാറി, ഇവിടെ യു വി ആയി മാറി. എന്തുകൊണ്ടാണ്? ഇവിടെ ഐ ആകാൻ കാരണം എന്നോട് പറഞ്ഞത് കൊണ്ടാണ്. ഇവിടെ വി ആയി മാറാൻ കാരണം ഞങ്ങളോട് പറഞ്ഞത് കൊണ്ടാണ്. അപ്പൊ ഞങ്ങളായതുകൊണ്ട് യു ഞങ്ങളായി മാറണം. ഇനി അടുത്തത്, ഹി സെഡ് ടു യു, അവൻ നിന്നോട് പറഞ്ഞു. യു വർക്ക് ഡെയിലി. ഇവിടെ യു ഇൻവേർട്ടഡ് കോമയിലെ പേഴ്സണൽ പ്രൊനൗൺ യു ഇവനുമായി ബന്ധപ്പെട്ടിരിക്കും. സെഡ് എന്നുള്ള റിപ്പോർട്ടിംഗ് വെർബിൻ്റെ ഒബ്ജക്റ്റ് ആണിത്. അതുകൊണ്ട് ഇവർ തമ്മിൽ ബന്ധം. അവൻ നിന്നോട് പറഞ്ഞു നീ ഡെയിലി വർക്ക് ചെയ്യുമെന്ന്. ഇവർ തമ്മിൽ ഒരാൾ തന്നെയാണ്. അപ്പം അതിനകത്ത് നമുക്ക് മാറ്റം വരുത്താൻ ഒന്നുമില്ല. എങ്ങനെ പറയും? ഹി സെഡ് ടു യു ഓർ ഹി ടോൾഡ് യു ദാറ്റ്. ഹി സെഡ് ടു യു ഓർ ഹി told you that. ആരാണ്? യുവിനെ നമുക്ക് യാതൊരു തരത്തിലും മാറ്റുകയില്ല. അവൻ നിന്നോടാണ് പറഞ്ഞത് നീ വർക്ക് ചെയ്യുന്ന കാര്യം. അപ്പം നീ നീ ആയി തന്നെ നിൽക്കും. യു വർക്ക് ഡെയിൽ. നോക്കാം ഇവിടെ യു എന്നുള്ള സം പേഴ്സണൽ പ്രൊനൗണും വന്നിരിക്കുന്ന മാറ്റങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, നമുക്ക് ലോജിക്കലി ചിന്തിച്ചാൽ അത് മനസ്സിലാകുന്നതാണ്. അപ്പോൾ ഈ യുവിന് മാറ്റം സംഭവിക്കുന്നത് ആർക്കനുസരിച്ചാണെന്ന് മനസ്സിലായി? ഇതായി കിടക്കുന്ന ഓബ്ജക്ട്സ്, ഓബ്ജക്ട്സ് ആരാണോ അവയ്ക്കനുസരിച്ചാണ് മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി, പേഴ്സണൽ പ്രൊനൗൺ യു ആണ് ഇൻവേർട്ടഡ് കോമയിൽ കിടക്കുന്നതെങ്കിൽ അത് ഈ റിപ്പോർട്ടിംഗ് വെർബിൻ്റെ ഒബ്ജക്റ്റിനനുസരിച്ച് മാറും. കൂടുതലായിട്ടുള്ള ചില എക്സാമ്പിൾസ് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. അടുത്ത സെൻറ്റൻസ് ഇതാ, ഇതാണ്. He said to her, you work daily. He said to her, you work daily. You are in better coma, present pronoun. You are on a devil. Avan avalodu paranju. Idu aarana devil thanneyanu. Avan adutha, she said to him, aval avanodu paranju, you work daily. You ibide aarana da him aanu. Appo അവൾ അവനോട് പറഞ്ഞു. യു യു ആരാണ്? അവൻ തന്നെയാണ്. അടുത്ത, ഹി സെഡ് ടു ദം, അവൻ അവരോട് പറഞ്ഞു. യു വർക്ക് ഡെയിലി. ഈ യു ആരാണ്? ഈ യു ഇവർ തന്നെയാണ്. ദം ദേ തന്നെയാണ്. ബന്ധമാണ്. നമുക്കൊന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി നോക്കാം. ഹി നമുക്ക് ഇതെങ്ങനെ എഴുതിയേക്കും? ടോൾഡ് her, or he said to her, he told her, and he said that. But object in the session, we will say that. He told her that. You are not going to say that. You are not. Her are not. Her are not going to say indirectly. Her are not going to say that. This is the subject to be like. Her are the subject to be like. She is like. അവൻ അവളോട് പറഞ്ഞു. ഈ ഹെർ എന്നുള്ളതിൻ്റെ മീനിങ് അവളോട് എന്നുള്ളതാണ്. ഇവിടെ ഹെർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവളോടൊന്നായിപ്പോയി. ഹി ടോൾഡ് ഹെർ ദാറ്റ് ഹെർ എന്ന് വരികയല്ല. അങ്ങനെ വന്നാൽ അതിൻ്റെ മീനിങ് എങ്ങനെ ആയിപ്പോ? അവൻ അവളോട് പറഞ്ഞു അവളോട് എന്നാണ് വരുന്നത്. അത് മീനിങ്ലെസ്സാണ്. അപ്പം എങ്ങനെ പറയണം? അവൻ അവളോട് പറഞ്ഞു അവൾ ഡെയിലി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഹെറിൻ്റെ സബ്ജക്റ്റ് രൂപമായ ഷീ ആണ് കൊണ്ടുവരുന്നത്. മുമ്പുള്ള എക്സാമ്പിൾസിലും നമ്മൾ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയത്.
അപ്പോൾ ഹീ ടോൾഡ് ഹെർ ദാറ്റ് ഷീ, ഇത് ഷീ ആയി മാറി. സിമ്പിൾ പ്രസൻ്റ് ആയതുകൊണ്ട് അതിനെ വർക്ക്ഡ് ആക്കി മാറ്റുന്നു. ഡെയിലി. ഇനി ഇത് തന്നെ ഞാൻ തിരിച്ചിട്ടിരിക്കുന്നതാണ്. ഹീയുടെ സ്ഥാനത്ത് ഷീയും ഹെറിൻ്റെ സ്ഥാനത്ത് ഹിമ്മും വരുത്തുന്നു. നോക്കാം. ഷീ സെഡ് ടു ഹിം, എങ്ങനെ പറയണം? ഷീ ടോൾഡ് ഹിം, ഹീ ടോൾഡ് ഹിം ദാറ്റ്, അവൾ അവനോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? ഇതാണ് അവനോട്, അവൾ അവനോട് എന്നുള്ളതാണ്. ഇവിടെ വീണ്ടും ഹിം അല്ല വരേണ്ടത്, കാരണം അവനോടൊന്ന് പിന്നെ ആയി പോകും. അവൻ എന്നാണ് ഇവിടുത്തെ വരേണ്ടത് അല്ലേ. അവൻ അവളോട്, അവൾ അവനോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? അവൻ, അവൻ എന്ന് പറയുമ്പോൾ അത് അയ്യുവിനെ എന്താക്കി മാറ്റണം, ഇതിൻ്റെ സബ്ജക്റ്റ് രൂപമാക്കി മാറ്റണം. ഹി രണ്ടും ഒന്ന് തന്നെയാണ്, ഇതിൻ്റെ സബ്ജക്റ്റ് രൂപത്തിന് ഇത് എങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ അവൾ അവനോട് പറഞ്ഞു, ഷീ ടോൾഡ് ഹിം ദാറ്റ് ഹി വർക്ക്ഡ് ഡെയിലി. അപ്പോൾ പഠിച്ചിട്ടുള്ളത് വർക്ക് വർക്ക്ഡ് ആയി മാറണം, കാരണം സിമ്പിൾ പ്രസൻറ്റിൻ്റെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം എന്നുള്ളതാണ്. ഇവിടെ സിമ്പിൾ പ്രസൻറ്റ് വരുന്നത് മാത്രമാണ് നമ്മൾ ഇപ്പോൾ വരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ പുതിയതായിട്ടുള്ള ടെൻസുകൾ നമ്മൾ മനസ്സിലാക്കും. ഇപ്പം നമ്മൾ പഠിക്കുന്നത് ഈ പേഴ്സണൽ പ്രൊനൗൺസ് വരുന്ന മാറ്റങ്ങൾ മാത്രമാണ്. അത് മനസ്സിലാക്കി ആക്കിയെങ്കിൽ മാത്രമേ കൂടുതലായിട്ടുള്ള റിപ്പോർട്ടിംഗ് സ്പീച്ച് നമുക്ക് റിപ്പോർട്ടർ സ്പീച്ച് നമുക്ക് മനസ്സിലാക്കും. ക്ഷമയോടെ പഠിക്കുക. അടുത്തത് ഹീ സെഡ് ടു ദം, തേർഡ് പേഴ്സൺ പ്ലൂറൽ ആയിട്ടുള്ള ദേയുടെ ഒബ്ജക്റ്റ് രൂപമാണ് ദം. ഹീ സെഡ് ടു ദം, അവൻ അവരോട് പറഞ്ഞു. യു വർക്ക് ഡെയിലി, ഈ യു ആരാണ്? ബന്ധമുണ്ട്. ഈ യു എന്ന് പറയുന്നത് നിങ്ങൾ ആരാണ്? അവരാണ്. അപ്പം നമ്മൾ പറയുമ്പോൾ എങ്ങനെ എഴുതണം? ഹീ ടോൾഡ് ദം ദാറ്റ്, അവൻ അവരോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? യു ആരാണ്? യു ദമ്മാണ്. ആ ദമ്മിൻ്റെ എന്ത് വെക്കണം ഇവിടെ? സബ്ജക്റ്റ് രൂപമായിട്ടുള്ള ദേ. മലയാളത്തിൽ പറഞ്ഞാൽ അവൻ അവരോട് പറഞ്ഞു. അവർ, അപ്പൊ ദമ്മല്ല, ദമ്മിൻ്റെ സബ്ജക്റ്റ് രൂപം ദേ. വർക്ക് ഡെയിലി. അപ്പോൾ ഇൻവേർട്ടഡ് കോമയിൽ യു ആണ് വരുന്നതെങ്കിൽ എങ്ങനെയാണ് അതിന് മാറ്റം വരുന്നതെന്ന് ഇത്രയും എക്സാമ്പിൾസിൽ നമ്മൾ കണ്ടു. ഒന്നുകൂടി മനസ്സിലാക്കാൻ പറയുന്നു, ഇൻവേർട്ടഡ് കോമയിൽ യു ആണ് പേഴ്സണൽ പ്രൊനൗണെങ്കിൽ അത് റിപ്പോർട്ടിംഗ് വെർബിൻ്റെ ഒബ്ജക്റ്റിനനുസരിച്ചായിരിക്കും മാറുന്നത്. ഈ ഒബ്ജക്റ്റിൻ്റെ സബ്ജക്റ്റ് രൂപം എന്താ ഇങ്ങോട്ടൊന്ന് മാറ്റി എഴുതിയാൽ മതി. ഹർ ഷിയായി, ഹിം ഹിയായി, ദം ദേയായി മാറി. വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. ഇനി മുൻ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, ഇവിടെ ഈ പേഴ്സണൽ പ്രൊനൗൺസിൻ്റെ പ്രൊസസീവ് കേസസ് ആണ് വരുന്നതെങ്കിൽ അവയ്ക്ക് എങ്ങനെയായിരിക്കും മാറ്റം. ഐ ആൻഡ് വിയുടെ പ്രൊസസീവ് കേസസ് ആയിട്ടുള്ള മൈ ആൻഡ് അവർ മുൻ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇനി യുവിൻ്റെ പ്രൊസസീവ് കേസ് യുവർ, അതിനുണ്ടാകുന്ന മാറ്റം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഇന്നത്തെ കാര്യങ്ങൾ സിമ്പിളായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ക്ലാസ്സുകൾക്കായി കാത്തിരിക്കുക. Till we meet next time, take care, goodbye. Please like, share and subscribe the channel.